വനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാനുകളെ സംരക്ഷിക്കാൻ സ്ഥാപിച്ച ഒരു സംഭവമാണ് ഈ ഡീർ റീഹാബിലേഷൻ സെന്റർ, മാൻ പുനരധിവാസ കേന്ദ്രം. ഇവിടെ കയറാനുള്ള ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് വെറും 50 രൂപയാണ്. എന്നാൽ കുട്ടികൾക്ക് ഇവിടെ തികച്ചും സൗജന്യമാണ് എന്നാണ് കേട്ടത്. കല്ലട നദിക്കരയിലെ വനത്തിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന തെന്മലയിലെ ഈ മാൻ പാർക്ക് തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഒരു വിദൂര ഭാഗമാണ്. വിവിധ ഇനം മാനുകൾക്ക് പുറമെ നിങ്ങൾക്കിവിടെ പ്രകൃതിയോട് വളരെ ഇണങ്ങിയ ഒരു വിശ്രമ കേന്ദ്രം മാത്രമല്ല, കുട്ടികളുടെ ഉല്ലാസ കേന്ദ്രവും കാണാൻ കഴിയും. ചെറു കുട്ടികളുടെ ഒരു പിക്നിക് സ്പോട്ട് ആണെന്ന് ചുരുക്കം. ഈ കാട്ടിലേക്ക് കയറിയാൽ ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം കുറേ നടപ്പാതകൾ കാണാം. സുരക്ഷിതമായി വനത്തിനുള്ളിൽ സഞ്ചരിക്കാൻ മാത്രമല്ല, വനത്തിനുള്ളിൽ സമയം കുറച്ചേറെ ചെലവഴിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ അതിന് പറ്റിയ സ്ഥലമാണ്. കാട്ടിനുള്ളിലെ ഈ ഭൂമിയിൽ മാനുകളെ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. വേലിക്ക് ചുറ്റും നടന്ന് മാനുകളെ നിരീക്ഷിക്കാം, കാഴ്ചകൾ കാണാം, അവയെ കണ്ട് ആസ്വദിക്കാം. വേലിക്ക് അടുത്തുള്ള വാട്ടർ ടാങ്കുകൾക്ക് ചുറ്റും മാൻകൂട്ടങ്ങളെ കാണാം. മാത്രവുമല്ല, നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ വലിയ പ്രതീക്ഷയോടെ മാനുകൾ വേലിക്കരിയിലേക്ക് വരും. നമ്മളോട് സംസാരിക്കുന്നത് പോലെ ചെറുതായി കുറുകുന്ന ശബ്ദവും കേൾക്കാം. ചെറുതും വലുതുമായ അനേകം മരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ഈ മരങ്ങൾ ഏതൊക്കെയാണെന്നറിയാൻ നമ്മൾ വെറുതെ വിഷമിക്കേണ്ട കാര്യമേയില്ല. എല്ലാത്തിന്റെയും പേരുകൾ അടങ്ങിയ ബോർഡ് അതിൽ പതിച്ചിട്ടുണ്ട്. വളരെ മനോഹരവും ചെറുതുമായ ഒരു ട്രക്കിംഗ് അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടുക. ഇവിടെ പലതരം മാനുകളെ കാണാൻ കഴിയും എന്ന് കേട്ടെങ്കിലും ഞങ്ങൾ കൂടുതലും കണ്ടത് ഈ പുള്ളിമാനിനെയാണ്, പിന്നെ അപൂർവമായി സാമ്പാർ ഡീറിനെയും. ഈ സാമ്പാർ ഡീർ, ഇത്തരം മാനുകളെ നമ്മൾ ഇതിനു മുമ്പുള്ള യാത്രയിൽ കണ്ടിട്ടുണ്ട്. അത് ഗവി വനത്തിനുള്ളിലാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാൻ മറക്കല്ലേ. അപ്പോൾ ഈ പാർക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റി ഉള്ള ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ പോകുന്നവർ ഇതൊക്കെ പാലിച്ചാൽ ഫൈൻ അടയ്ക്കേണ്ടി വരത്തില്ല. ഊഞ്ഞാലാടാനും വട്ടം കറങ്ങാനും ഒക്കെ ഉള്ളവരുടെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെയുള്ള കളി സാധനങ്ങളിൽ കയറാൻ കഴിയുക. വലിയവർക്ക് അവർ കളിക്കുന്നത് കണ്ടിരിക്കാമല്ലോ. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള കാട്ടിനുള്ളിലെ മഹാഗണിത്തോട്ടം പോലെ ഇവിടം അത്ര വെൽ മെയിൻറ്റെയിൻഡ് അല്ല. എങ്കിലും ചെറിയ രീതിയിൽ മാനുകളെ കാണാനും കളിച്ചുല്ലസിക്കാനും ഫാമിലീസിന് വരാൻ പറ്റിയ ഒരു നല്ല സ്ഥലം, ഒരു നല്ല നാച്ചുറൽ പ്ലേസ്. ഇവിടെ നടക്കുന്നതൊന്നും ഒട്ടും ക്ഷീണം തോന്നിക്കില്ല, ഒപ്പം ഒട്ടും അലച്ചിലില്ലാത്ത ഒരു ശാന്തമായ ഫീലിംഗ്സും. ഇതാണ് ഈ ഡീർ പാർക്കിൻ്റെ ചെറിയ കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത മനോഹരമായ യാത്രയിൽ കാണും വരെ ഗുഡ് ബൈ.